നീ വേണ സ്വന്തം കുളിക്കാം മതി കേട്ടോ. നീ വേണ സ്വന്തം കുളിച്ചു, ഇറങ്ങി കുളിച്ചു, ഇറങ്ങി കുളിച്ചു. ഞങ്ങളൊക്കെ വെള്ളത്തിലാ, ഞങ്ങളെല്ലാം വെള്ളത്തിൽ. നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക്, ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ഉത്തമമായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കാര്യത്തേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ ഇടുക്കിയിലാണ്. നമ്മുടെ പഴയ പ്രഷറോട് പറയാണ്, അവർ ഒരുപാട് പേര് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഒരു ഷാഡോന്റെ വീഡിയോ, ഒരു റോഡ് വീലറിന്റെ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിരുന്നു, അതിന്റെ റിവ്യൂ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിച്ചിരുന്നു. അതുപോലെ ജിൻഡോ എന്ന് പറഞ്ഞ ആളടുത്ത് നമ്മൾ വന്നേക്കുന്നത് ജിൻഡോനെയും വിളിച്ചിരുന്നു. അപ്പം ആ ഒരു റോഡ് വീലിന്റെ എന്നാ ജിൻഡോ ആയിട്ടുള്ള ഒരു റിവ്യൂ തരാൻ വേണ്ടി നമ്മൾ വന്നതാണ്. അപ്പൊ അതിനു മുന്നേ ഈ ഒരു ഡോഗിനെ പരിചയം ഉണ്ടാവും. നമ്മുടെ എന്നാ ഷാഡോനെ ഇവിടെ കൊണ്ടുവന്നപ്പം, ജിൻഡോനെ വീട്ടിൽ കൊണ്ടുവന്നപ്പം കൂട് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് എഴുതായിരുന്നു. ആ പാവ നാടനെ നിങ്ങൾ ഉപേക്ഷിച്ചോ, അല്ല ജിൻഡു നാടനെ ഉപേക്ഷിച്ചോ, അവന്റെ കൂട് പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതാ ഒന്നും പോയിട്ടില്ല, ജിൻഡു നല്ല അടിപൊളി ഒരു കൂട് ജിമ്മിക്ക് ഉണ്ടാക്കിട്ട്. ജിമ്മി സേഫാണ്, ജിമ്മി വേണേ എടാ, സേഫ് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുമ്പ് ഇൻട്രോ എടുത്തേ. അപ്പൊ നമുക്ക് കാര്യത്തിൽ കിടക്കാം ബാ. അപ്പൊ നമ്മുടെ ഷാഡോ, ഷാഡോ അവിടെ കൂട്ടിലുണ്ട് കേട്ടോ. അപ്പൊ ജിൻഡു ഒക്കെ ആയിട്ട് ആള് സെറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ കാണുന്നുണ്ടല്ലോ, ലേശം വൈകി, സമയം വൈകുന്നേരം 5:30 ആയി കേട്ടോ. ഇതാണ് നമ്മുടെ ചെക്കൻ, നമ്മുടെ ഷാഡോ. അപ്പൊ ഷാഡോ നമുക്കൊന്ന് പുറത്തിറക്കി. ജിൻഡു ഇതുവരെയായിട്ടും പുറത്തിറക്കിയിട്ടില്ല അല്ലേ ജിൻഡു? ഇല്ല. ആ അന്ന് നമ്മൾ ആ ചെയിനിട്ട് ഇപ്പൊ 15 ദിവസത്തോളം ആയല്ലേ വന്നു പോയിട്ട്. ആ 15 ദിവസം മുന്നേ നമ്മൾ അവനെ കൂട്ടിലാക്കിയതാണ്. അപ്പൊ ജിൻഡു ആയിട്ട് ആള് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഇപ്പൊ നല്ല കമ്പനി രീതിയിൽ തന്നെയാണെന്നാ പറഞ്ഞത്. അപ്പൊ ആ ചെയിൻ അടക്കം തന്നെയാണ് ഉള്ളിൽ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, അപ്പൊ ജിൻഡു ഒരു ചെറിയൊരു ഒരു പേടി, അവനുടെ കളിയാ, അപ്പൊ സൗണ്ട് കാരണം ഒന്നും കേൾക്കുന്നുണ്ടാവും. അതായത് ജിൻഡു ചെറിയ പേടി ഉണ്ടായിരുന്നു. ആള് എന്നാ ഇനി ജിൻഡുവിന്റെ കയ്യിൽ നിന്ന് വല്ലതും പോയി കഴിഞ്ഞാൽ എന്താവും എന്നൊരു ചെറിയ പേടി ഉണ്ടായതുകൊണ്ടാണ് ഇറക്കാതിരുന്നത്. അല്ലാതെ ബേസിക്കലി ഇപ്പൊ ജിൻഡു ഫുഡൊക്കെ കൊടുത്ത് അവൻ നല്ല കമ്പനി ആയിട്ടുണ്ട്. ജിൻഡു പറയുന്നുണ്ട് ജിൻഡു അടുത്ത് വന്നിരുന്നാൽ അവൻ ഫുഡ് കഴിക്കുള്ളൂ. ഫുഡ് കൊടുത്തിട്ട് ജിൻഡു പോയാൽ ഫുഡ് കഴിക്കൂല, ജിൻഡു അടുത്ത് നിൽക്കണം ഫുഡ് കഴിക്കണമെങ്കിൽ. പിന്നെ കൂട്ടി കിടന്ന് ജിൻഡുവിനെ കാണുമ്പോൾ നല്ലോണം കിടന്ന് ഉരുളലും പരിപാടിയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് എന്നാ എന്താ പറയാ, നമ്മുടെ ഷാഡോനെ ഒന്ന് പുറത്തിറക്കി ജിൻഡുവായിട്ടെന്ന് നമ്മൾ അന്ന് അന്നത്തെ വീഡിയോ ജിൻഡുവായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചില്ലായിരുന്നു, നമുക്ക് അങ്ങനെ സമയം കിട്ടില്ലായിരുന്നു. അപ്പൊ ജിൻഡുവിനെയും കൊണ്ടുവന്ന് ഒന്ന് പുറത്തിറക്കി. നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ വയനാട്ടിൽ നിന്ന് ഇടുക്കി വരെ വന്നത് കേട്ടോ. കാരണം ഒരുപാട് പേര് നമ്മുടെ എന്നാ നമ്മുടെ ഷാഡോനെ കുറിച്ച് ചോദിക്കലുണ്ട്, വിളിക്കലുണ്ട്, അതുപോലെ ജിൻഡുവിനെ വിളിക്കലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് വയനാട്ടിൽ നിന്ന് ഇടുക്കിയിലേക്ക് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജിൻഡുവിനെയും കൊണ്ടൊന്ന് ഇവരെ ഒന്ന് ഇറക്കാം. അതിനുള്ള പരിശ്രമമാണ് കേട്ടോ. അപ്പൊ അതാ നമ്മുടെ ജിൻഡു, എല്ലാവർക്കും പരിചയം പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഷാഡോ ഇതാ പുറകില് ഒരു പാത്രം കൊടുത്തിട്ടുണ്ട്, അതുണ്ടല്ലേ. അപ്പൊ ജിൻഡു ഉണ്ടെങ്കിൽ ഭയങ്കര കളിയാന്ന് പറഞ്ഞത്, ഇല്ലെങ്കിൽ വലിയ കളിയൊന്നും ഇല്ല. ആള് ജിൻഡു വന്നു കഴിഞ്ഞാൽ അല്ലേ നല്ല നല്ല കളിയാണ് ആള്. നമ്മൾ അടുത്ത് വന്ന് നിന്നാലേ പ്രശ്നമുള്ളൂ, പാത്രം ഇട്ട് തട്ടും വേളോ ഉരുളിച്ച ആണല്ലേ എല്ലാം ഉണ്ട്. നമ്മൾ കേറി പെരക്കാത്ത് പോവോ, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ ആളെ കണ്ടില്ലേ പുറകില് കൂടുതലുണ്ട്. ഇരട്ട ചെറിയൊരു ലൈറ്റിന്റെ വിഷയമുള്ളത് കാണാതെയാണ്. പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷകരമായ കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ഷാഡോ നമ്മൾ അന്ന് കണ്ട ഷാഡോ അല്ല, ഇപ്പൊ ഏകദേശം 15 ദിവസമായില്ലേ. 15 ദിവസം കൊണ്ട് എന്റെ കാഴ്ചപ്പാടിൽ ഒരുപാട് ഷാഡോയ്ക്ക് മാറ്റമുണ്ട്. നല്ല ശരീരമൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് ആൾ, ഇച്ചിരി നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ജിൻഡോ നോക്കിയിട്ടുണ്ട്. അപ്പൊ ജിൻഡോയ്ക്ക് ഇതുവരെ ഇറക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? ഇറക്കില്ല. അതൊരു ആ ഒരു പേടി ശരിയാ ശരി. ഇതാണ്ടല്ലോ അവിടെ ഗേറ്റ് ഒന്നും ഇല്ല, പിള്ളേരോ അങ്ങനെ ആരെങ്കിലും വരുമോ ഉപദ്രവിക്കാണെ പ്രശ്നമില്ല, നമുക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ കുഴപ്പമില്ല. ഉപദ്രവിക്കുന്ന ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഒരുപാട് പേര് ജിൻഡോനെ എന്നെ വിളിക്കുന്നോണ്ട് മാത്രമാണ് നമ്മളിപ്പോ ഈ റിവ്യൂ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ജിമ്മിന്റെ കാര്യം പറഞ്ഞില്ല, ജിമ്മിയൊക്കെ സേഫ് ആണ്, ആരും ജിമ്മിനെ ജിൻഡു ഉപേക്ഷിച്ചിരുന്നില്ല, ആള് ആള് സേഫ് ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ജിൻഡോ ജിൻഡു എന്തായാലും അവനെ ഇറക്കട്ടെ. അപ്പൊ ആ ചെയിനെ തൊടാൻ സമ്മതിക്കുന്നില്ല അല്ലേ? അന്ന് നമ്മള് അവന്റെ സാധനമല്ലേ, എടുക്കാൻ സമ്മതിക്കുന്നില്ല. തിരിച്ചു വലിക്കും. അപ്പൊ ഞാനിപ്പോ ജിൻഡോട് പറഞ്ഞ ഒരു കുഴപ്പമില്ല, നീ ധൈര്യത്തിൽ എടുത്തോളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജിൻഡോക്ക് നമുക്ക് കുറച്ചൊരു ധൈര്യം കൊടുത്തിട്ട് ഞാൻ ഉള്ളതുകൊണ്ട് നിഞ്ചോക്ക് എന്തായാലും ഇറക്കാലോ, അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവനെ ഷാഡോനെ അങ്ങ് പുറത്തിറക്കാം. അതാണ് ഇപ്പൊ നമ്മള് പുറത്തിറക്കി ജിൻഡോയായിട്ടൊന്ന് കളിച്ച് ഒന്ന് ഉല്ലസിച്ച് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഹാപ്പിയായി ഇല്ലേ? നിങ്ങൾ ഹാപ്പി ആവുമെന്ന് എനിക്കറിയാം, കാരണം ഒരുപാട് പേര് ഷാഡോടെ റിവ്യൂ ചോദിക്കുന്നോട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് ഷാഡോനെ പുറത്തിറക്കാം. ഓക്കെ, അപ്പൊ കണ്ടോ ആള് അവിടെ ഒരു പാത്രം, അവന്റെ ഫുഡ് കൊടുക്കുന്ന പാത്രം ഉണ്ടായിരുന്നു, അതിട്ട് ഭയങ്കര കളി. അപ്പൊ സംഭവം എന്താ വെച്ചാൽ, ഇപ്പം ഡയറക്റ്റ് കൈയിട്ടിട്ട് ജിൻഡോയ്ക്ക് ആ എന്നാ ഇതെടുക്കാൻ പറ്റില്ല, ലീഷ് എടുക്കാൻ പറ്റില്ല, ചങ്ങല എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് കൊടുക്കണ്ട അവനെ, അതിനെടുത്ത് മാറ്റിച്ചോ. ഇനി ഒരു കാര്യം ചെയ്തീയേ, ലോക്ക് തുറന്നില്ലേ?
ഇനിയിപ്പോ ആ ചങ്ങല ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് നീ ആ ലോക്കിന്റെ ഇടയിൽ തട്ടിയിട്ട് ആ ചങ്ങല ആ ഡോറിന്റെ അതിലേ എടുത്തോ. നമുക്ക് ഡോറ് തുറന്നിട്ട് ആ പിടിക്കാൻ പറ്റുന്നില്ല വേല. ആ ഇനി ഒരു കാര്യം ഡോർ ധൈര്യത്തിൽ തുറന്നോ, ഒന്ന് നോക്കണ്ട, നീ ധൈര്യത്തിൽ തുറന്നോ. എന്ത് ചെയ്താലും ഇവിടെയല്ലേ കേട്ടോ, ഒന്നും പേടിക്കണ്ട, ധൈര്യത്തിൽ കേട്ടോ. എന്ത് എന്ത് വന്നാലും നീ ലീശന്ന് വിടായിരുന്നാ മതി. ആ ഇനി ഇനി തുറന്നോ, ഇല്ല തുറന്നോ, ആ ഫുഡൊന്നും വേണ്ട, നീ തുറന്നോ, ധൈര്യം തുറന്നോ. അവൻ ചിലപ്പോ ലീശ കയറി പിടിക്കുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. ആ നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ആ ഫുഡ് വേണോ? ആ എന്നാ ഒന്നും എടുത്തോ, ടെൻഷൻ ഉണ്ടോ? എടുത്തോ. അജിന്റെക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്. ആ നമ്മുടെ പഴയ അൽബൂരി ഈജിന്റോ, ഞാൻ ഇങ്ങ് വന്നപ്പോ നമ്മൾ കടിക്ക് വേണ്ടി അൽബൂരി വാങ്ങിയിട്ടുണ്ട്. ആ അൽബൂരി ഇങ്ങ് എടുക്കാം. ആ ഇങ്ങന്ന് അൽബൂരി അല്ല, അത് നീ കൈപ്പിണ പിടിച്ചോ, ജസ്റ്റ് ഒന്ന് അവന് കൊടുത്താണെങ്കില്. തുറന്നോ, നീ ധൈര്യത്തിൽ തുറന്നോടാ, ഒന്നും ആവൂല. അല്ല ഡോറൊക്കെ തുറക്ക്, നീ ഡോറ് തുറക്ക്, ഞാൻ പറയാം. ആ ഇല്ല നീ അവനോട്, അവനെ നീ അങ്ങനെ ആ രീതിയിലൊന്നും മൈൻഡ് ചെയ്യണ്ട, നീ ധൈര്യത്തിൽ ഡോറൊക്കെ തുറക്ക്. ആ ലീഷ് ആൻഡ് അതിനുള്ളിൽ എടുക്ക്. അല്ലല്ല അല്ലല്ല, പുറകെ ആ തുറക്ക്, തുറന്നോ തുറന്നോ, ഒന്നുമില്ല, പേടിക്കണ്ട, ഞാൻ ഉണ്ട്. നീ എന്ത് സംഭവിച്ചാലും ലീശന്ന് വിടണ്ട. ആ അൽബൂരി കൊടുത്താണെങ്കിൽ, ഇല്ല നിന്നെ വലിച്ചോണ്ട് പോവുള്ളൂ, നിന്നെ കടിക്കൊന്നും പറ്റില്ല. നീ അതങ്ങ് എടുക്ക്, അൽബൂരി എടുക്ക്. നമുക്ക് താഴെ വാ, നീ അങ്ങനെ പിടിച്ചാ മതി. ഷാഡോ കണ്ടില്ലേ, ഞാൻ അവിടെ നിർത്തറ കണ്ടോ. നമ്മുടെ പ്രേക്ഷകരോടായിട്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഷാഡോയ്ക്കുള്ള മാറ്റം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ ഷാഡോ, നമ്മൾ അന്ന് വരുമ്പോൾ വയറൊക്കെ അത്യാവശ്യം ഒട്ടി, ആ ഹെഡൊക്കെ അവന് പോയായിരുന്നു കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ നല്ല ഉഷാറായിട്ടുണ്ട് ആള്, എന്റെ എന്റെ കാഴ്ചപ്പാട് നല്ല ഉഷാറായിട്ടുണ്ട് ആള്. ഒരു എനിക്ക് തോന്നുന്നു ഒരു 5 കിലോയ്ക്ക്, 5 അല്ല, ആ ആ ഒരു 4-5 കിലോ വെയിറ്റിൽ മാറ്റം വന്ന ഒരു ഫീൽ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അന്ന് കമന്റ് ചെയ്യണേ, കണ്ടില്ലേ ഷാഡോ ടോട്ടൽ മാറിയില്ലേ. നമുക്ക് ആ ഹെഡ് കാര്യങ്ങള്, അവന്റെ കാല്, അവന്റെ ബോൺ സൈസ് ഒക്കെ ചെറിയൊരു മാറ്റം. അവൻ അത്ര നല്ലോണം എന്താ പറയാ, ഒന്ന് ആൾ ഉഷാറായിട്ടുണ്ട്. നല്ല മഴ കേട്ടോ, ഞങ്ങളൊന്ന് കാർ പോർച്ചിലേക്ക് കയറിക്കാം. നിന്റെ ഒന്ന് അറിയണമെന്നില്ല മഴയാണെങ്കിൽ. ജിന്റു ഇപ്പൊ ഇങ്ങനെ നടക്കൂലേ, ഇങ്ങനെ നടക്കുമ്പോ എന്നാ ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ അമ്മച്ചാരും നിക്കുവാണെങ്കിൽ ചിലപ്പോ കുറച്ചെടുത്തേക്ക് പോലും, നീ അതിൽ സ്ട്രോങ് ആയിട്ട് പിടിക്കുക. ഏതില്, ലീശില്, ലീശന്ന് വിടാതെ പിടിച്ചാ മതി. അപ്പൊ നിന്നോട് ആ ഇപ്പൊ പേടി അങ്ങ് മാറിയോ? അതെ ജിന്നുനാ പേടി അങ്ങ് മാറിയിട്ടു കേട്ടോ. അല്ല അവന് നിന്നെ ഒന്നും ചെയ്യില്ല, ചെയ്യാനാണ് ഇപ്പൊ നിന്നെ കൂട്ടി നടക്കുമ്പോ തന്നെ അവൻ ചെയ്താനേ, അവന്റെ മൈൻഡ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അതില് ബക്കറ്റ് കിടന്ന ഡിസ്കോളിക്ക് യാതൊന്നും കണ്ടില്ലേ, നമ്മൾ അന്ന് ആ പൈപ്പ് ഒക്കെ എടുത്ത് കാണുന്നില്ലേ, ആ ഒരു കളി മാത്രമേ ഉള്ളൂ. അല്ലേ നല്ല നല്ല മാറ്റല്ലേ, കണ്ടില്ലേ കണ്ടോ ഷാഡോ സൈസിലുള്ള മാറ്റം കണ്ടില്ലേ. അപ്പൊ ശരിക്കും എനിക്ക് ഒരുപാട് ഹാപ്പി ആയി കേട്ടോ. ഞാനിപ്പോ ഷാഡോ ഈ ഒരു സൈസ്, ഈ ഒരു കണ്ടല്ലേ അവന്റെ ആ തടിയൊക്കെ കയറിയിട്ടുണ്ട്, വയറൊക്കെ ആ ചുങ്ങിയതൊക്കെ മാറിയിട്ടുണ്ട്, ശരീരത്തിൽ നല്ല മാറ്റമുണ്ട്. അതെനിക്ക് ഭയങ്കര ഹാപ്പിയായി, നിങ്ങൾക്കും ഹാപ്പിയായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ജിന്റു വാ, നമുക്ക് താഴേക്ക് നോവാ. ജിന്റു അവനെ വലിച്ചോ, അല്ല ബക്കറ്റ് പൊട്ടിക്കോളോ. വാ നീങ്ങ് വലിച്ചോ, നീങ്ങ് വലിച്ചോ. ഇല്ല അങ്ങനെ ഒരു പോകുന്നില്ല. ആ ഞങ്ങളേ വെള്ളം കോരാൻ പോട്ടോ. അല്ല അല്ല ഷാഡോ വെള്ളം കോരാൻ പോവാ. കേട്ടോ ഞങ്ങളെ ഒന്ന് വെള്ളം കോരാൻ പോണേ, എന്താ നമുക്കൊന്ന് പോയിട്ട് വെള്ളം കോരാം. അല്ല ഞങ്ങളൊരു ബക്കറ്റ് വെള്ളം കൊണ്ട് വരാം, അവൻ വരെ തെന്നിയാ പോന്നെ. ഇങ്ങോട്ട് വാ.
ഷാഡോ വാ, ഷാഡോ വാ, ഏലം ഷാഡോ ഏലം പറിക്കാൻ പോവാണോ? ഏലം കളയണ്ട, ഏലം കളയണ്ട. അന്നാടുന്ന താഴേക്ക് നോക്കിക്കേ, കണ്ടില്ലേ? അങ്ങനെ ചേട്ടാ ചേട്ടൻ അടുത്തേക്ക് നോക്കിയ ശിൻഡോ, ഇന്ന് അയലങ്കാരൊക്കെ അയലങ്കാരെ ഒന്ന് പരിചയപ്പെട്ടെ, അയലങ്കാരൊക്കെ ഒന്ന് പരിചയപ്പെട്ടെ ഷാഡോ. ഇതൊക്കെ നമ്മളെ അയലങ്കാര കേട്ടോ. ഇനി ഷാഡോ ഇറങ്ങിപ്പോയ ഇനി അഴിഞ്ഞു പോയാലും അഴിഞ്ഞു പോയാലും ഇതൊക്കെ നമ്മുടെ ആൾക്കാർ കേട്ടോ. ഷിൻഡോന്റെ എന്നാ വീടിന്റെ അടുത്തുള്ള ചേട്ടാ, ഇങ്ങ് പുറത്തേക്ക് വന്നേ ചേട്ടാ, ഇങ്ങ് പുറത്തേക്ക് വന്നേ ഷാഡോ. അയലങ്കാർക്കൊക്കെ പേടിയാണ് കേട്ടോ, കാരണം ഇവൻ ഇവിടെ ഒരു താരമായിരുന്നു. പെണ്ണെ, പെണ്ണിങ് വന്നേ, പെണ്ണിങ് വന്നേ വാ. ഇതാ ഇന്നാള് കണ്ട, ഇന്നാള് കണ്ട ബൗബൗ വാ, ഇന്നാള് കണ്ട ബൗബൗ ഇങ്ങ് വന്നേ. ഷാഡോ വാ, പോവാം വാ, താഴോട്ട് വാ, വാ, വിളിച്ചോ വിളിച്ചോ. ഇതിപ്പോ എന്തിനാ നമ്മൾ ആ വീട്ടിൽ കയറ്റി അറിയോ? അപ്പൊ ഷിൻഡോയുടെ വീടുതാ, ഈ കാണുന്ന ഷിൻഡോയുടെ വീട് മേലെ. അപ്പോ അതോ ഇനി അഴിഞ്ഞോലും പോയാല് അപ്പൊ ഒന്ന് അയലങ്കാരൊക്കെ ഒന്ന് കണ്ടിരിക്കുന്ന നല്ലതല്ലേ. ഇനിയിപ്പോ ഷിൻഡോ, ഇപ്പൊ ഷിൻഡോയുടെ ആ പേടി അങ്ങ് മാറി, ഇറക്കാനുള്ള പേടി മാറിയില്ലേ ഷിൻഡോ? മാറിയില്ലേ? ഇനി ഇറക്കാ ധൈര്യത്തില് വാ, ഇനി നമുക്ക് താഴത്തോട്ടിലൊന്ന് പോവാ. അപ്പൊ മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. അപ്പൊ ഇന്ന് ക്യാമറമാരും നമ്മുടെ ക്യാമറ പിടിക്കാനൊന്നും ആരും നമ്മളോടും ഇല്ല, ക്യാമറ അല്ല മൊബൈൽ പിടിക്കാനൊന്നും ആരും ഇല്ല. ഞാനും ഷിൻഡോയും തന്നെയാണ് ക്യാമറമാനും എല്ലാം, അഭിനയും എല്ലാം ഞങ്ങൾ തന്നെയാണ്. പിന്നെ ഷിൻഡോ വേറൊരു കാര്യണ്ടാ, ഒന്ന് രണ്ട് കമന്റ് വന്നായിരുന്നു, നമ്മള് സ്ക്രിപ്റ്റ് ഇടാന്ന് പറഞ്ഞായിരുന്നു. അത് കണ്ടായിരുന്നോ അല്ലേ? ആ പുള്ളിയോടൊന്ന് വരാൻ പറ. അപ്പൊ എന്നാ ഒന്ന് രണ്ട്, അതായത് ഒരു എനിക്ക് ഒരു 300 കമന്റ് വന്നതിന് ഒരു 10 കമന്റോളം അങ്ങനെ പറഞ്ഞായിരുന്നു ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്, നിങ്ങൾ നേരത്തെ പോയിട്ട് ഡോഗിനെ പരിചയപ്പെട്ടിട്ടാണ് നിങ്ങൾ രണ്ടാമത് സ്ക്രിപ്റ്റ് ഇട്ട. ആ പുള്ളി ആരാന്ന് എനിക്ക് അറിയത്തില്ല, പുള്ളി വന്ന് നമ്മുടെ ഈ നാട്ടിൽ ഒന്ന് ചോദിച്ചു നോക്ക്. അതായത് ഞാൻ അതിൽ കമന്റ് റിപ്ലൈ കൊടുത്തില്ലാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ധൈര്യത്തിൽ സന്യാസോടെ ആരുടെയെങ്കിലും അല്ലേ, അല്ല ജിൻഡോ, സന്യാസോടെ ഉള്ള ആരുടെങ്കിലും ഒരാളെ നമ്പർ കണ്ടുപിടിക്കുക. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഇടുക്കി ജില്ലയിൽ കുമിളിക്ക് പോകുന്ന വഴിക്ക് സന്യാസോടെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ അവിടുത്തെ ഒരാളുടെ ആരുടെങ്കിലും ആ സന്യാസോടെ അങ്ങാടിയിലുള്ള ആ ടൗണിലുള്ള ആരുടെങ്കിലും ഒരു നമ്പർ നിങ്ങൾ വാങ്ങിയിട്ട് ധൈര്യത്തിൽ നിങ്ങൾക്ക് വിളിക്കാം. നമ്മൾ വന്നത് എന്തെങ്കിലും സ്ക്രിപ്റ്റായിട്ട് വന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും വന്നാലും നിങ്ങൾക്ക് ചോദിക്കാം. കാരണം ഈ ഡോഗിന്റെ ഇങ്ങനത്തെ ഉള്ള വീഡിയോസ് ഒന്നും ഒരിക്കലും നമുക്ക് എന്താ പറയാ സ്ക്രിപ്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുമല്ല, ഇതൊക്കെ റീടേക്ക് ഇല്ല, നമ്മൾ എന്താണോ എന്നാ ചെയ്യുന്നത് അത് നിങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇത് അഭിനയിക്കുമല്ലോ, ഒരു ഡോഗിനെ വെച്ച് ചെയ്യുന്ന വീഡിയോ അല്ലേ. അപ്പൊ അതിലൊന്നും നമുക്ക് എന്താ പറയാ ഒരു റീടേക്ക് എടുക്കാൻ പറ്റും. ഞങ്ങളിവിടെ ഒരു ചെറിയൊരു തോടുണ്ട് കേട്ടോ, നല്ല വെള്ളമാണ്, മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പൊ തോട്ടിലെ ചിന്നോ അവനെ കൊണ്ടെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നാ, അവനെ കുറെ ദിവസമല്ലേ കുളിച്ചിട്ടൊക്കെ. വാ ഇതിലെ വാവനെ ഷാഡോ, ആ നീ അങ്ങ് ഇറങ്ങിക്കോ, എന്റെ ഒപ്പം ഇറങ്ങിക്കോളൂ. അതിലെ വെക്കോ, അതിലെ വെക്കോ, അതിലെ വാ ഷാഡോ, ഷാഡോ വാ, വെള്ളത്തിൽ കളിച്ചോ. അടിപൊളി ഒരു തോടം കിട്ടോ, ഇപ്പൊ നല്ല വെള്ളമാണ്. അപ്പൊ ജിൻഡ ഒന്ന് അല്ലെ ഇറങ്ങാൻ പേടിയായിരിക്കും. ഷാഡോ വേണ, വെള്ളത്തിൽ കളിച്ചോ ഷാഡോ. പ്രഷർ അപ്പോ കണ്ടില്ലേ, ഇവന്റെ മാറ്റം ഒന്ന് ഫീൽ ചെയ്യണം. എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മാറ്റം ഫീൽ ചെയ്യുന്നു വിചാരിക്കുന്നു. ഷാഡോ പുറത്തിറങ്ങ, വാടാ വെള്ളത്തിൽ ഇറങ്ങണോ, വാ എന്നാ അതെ കളിച്ചോ, ഇതുപോലെ കളിച്ചോ, ഇതുപോലെ കളിച്ചോ. വെള്ളം ദാ നീന്തിക്കോ, നീന്തിക്കോടാ ഷാഡോ. നല്ല അടിപൊളി സ്ഥലം, ഏതാണ്ട് നല്ല ഭംഗിയില്ലേ. ഞാൻ ഇവിടെ ഇറങ്ങിയേക്കാം, താനുവോ താനുവോ ഷാഡോ, എടാ ഇറങ്ങിയിട്ട് ഷാഡോ, ഷാഡോ
അവിടെ എന്നാ ഡാമോണിയാണോ ചാടോ? ഏ ലവൻ ചെലപ്പോ ഇറങ്ങാനായിരിക്കും അവൻ അവിടെ എന്തൊക്കെയോ. ചാടോ ഞാൻ ഇറങ്ങി വാ, എന്താ ഞാൻ വെള്ളത്തിലാ വാ. ആ നീ കുറച്ചും കൂടെ ഒരു സ്റ്റെപ്പും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവൻ ഇറങ്ങും. ഇല്ലില്ല പേടിയല്ല, അവൻ വേറെന്തോ ചെയ്യുന്ന, അവൻ എന്താ ചെയ്യുന്നതാ നമുക്കറിയത്തില്ലല്ലോ, അവൻ വേറെന്തോ ഒരു പ്രവൃത്തിയിലാണ് അവൻ. എന്താ ഷാഡോ ഡാം പണിയാണ് ഷാഡോ? ഷാഡോ സമയം ഇങ്ങനെ വരുമ്പഴേ ഇപ്പൊ ചിന്തിക്കുന്ന ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ ഒന്നും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുമ്പോ അവനെ മനസ്സിലാവും ഇവിടെ കുളിപ്പിക്കാൻ വരുന്ന മനസ്സിലാക്കും, അപ്പൊ ഇവിടെ കൊണ്ടൊന്നും കുളിപ്പിച്ചാ മതി, അപ്പൊ ഇറക്കുകയും ചെയ്യാം. നീ വേണം സ്വന്തം കുളിക്കാ മതി കേട്ടോ, നീ വേണം സ്വന്തം കുളിച്ചു, ഇറങ്ങി കുളിച്ചോ, ഇറങ്ങി കുളിച്ചു. ഞങ്ങളൊക്കെ വെള്ളത്തിലാ, ഞങ്ങളെല്ലാം വെള്ളത്തിലാണ്, കേട്ടോ ഇറങ്ങി കുളിച്ചോ വാ ചാടോ. അപ്പൊ നമ്മുടെ പ്രഷറൊക്കെ സ്റ്റാപ്പ് ചെയ്യില്ലേ, കണ്ടല്ലേ ജിൻഡോ ആയിട്ട് കുഴപ്പമില്ല, ജിൻഡോ അപ്പോ ജിൻഡോയ്ക്ക് ധൈര്യം വന്ന് ഇറക്കാനുള്ള, ജിൻഡോ അപ്പൊ ഹാപ്പി ആയില്ലേ, ഹാപ്പി ആയി, അപ്പൊ ജിൻഡോ ഹാപ്പി ആയി. ഇനി ഇറക്കൂല ഇതുപോലെ ഇനി ഇറക്കിയാ മതി, ഒന്നും പേടിക്കണ്ട. ഏഹ് അപ്പൊ ജിൻഡോ എന്നോട് പറഞ്ഞായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു എന്നാ ഇങ്ങനെ ഇവനെ ഈ ലീഷ് അതായത് ഈ ചെയിനിൽ തൊടാൻ പോകുമ്പോ അവൻ കടിക്കാൻ വരുക എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു, എന്ത് സമ്മതിക്കില്ല പറഞ്ഞു. അപ്പൊ അതിൻ്റെ ഒരു പേടി എന്നാ ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മൾ ദൂരോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന സാമ്പത്തിക നഷ്ടമോ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മളിപ്പോ ഓരോ ഡോഗിനെ എടുക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ചിലർ പറഞ്ഞില്ലേ സ്ക്രിപ്റ്റായിട്ടാണ് നമ്മൾ ഇറക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയൊന്നും അല്ല. നമ്മളിപ്പോ ഒരു ലാഭവും പ്രതീക്ഷിച്ചല്ല നമ്മള്. അതെ തന്നെ ജിൻഡോ പറഞ്ഞ അടുത്ത വീഡിയോയ്ക്ക് ആ കമ്മ്യൂണിറ്റി ആള് വരണം എന്നാ പറഞ്ഞ കേട്ടോ. അതായത് നമ്മളൊരു ലാഭം പ്രതീക്ഷിച്ചല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഡോഗുകൾ കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വന്നിങ്ങനെ ഇറക്കി കൊടുത്തിട്ട് ഈ റിവ്യൂ ചെയ്യാൻ വന്നത് അതുകൊണ്ടാണ്. നമുക്കറിയാം ഈ നമ്മുടെ പഴയ വീഡിയോനെ അത്രയൊന്നും റീച്ച് ചിലപ്പോൾ ഈ റിവ്യൂ വരണമെന്നില്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയ ആളുകളായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ അവർക്കേ ചിലപ്പോൾ ഈ വീഡിയോയോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്കായിട്ട് ഞാൻ പറയാണ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുള്ള എല്ലാ ഡോഗിന്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മളെന്തായാലും ഈ ഒരു ചാനല് ആ രീതിയിലാണ് അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളൊരു എന്താ പറയാ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കണ്ടന്റിലൂടെ നമ്മൾ അവസാനിപ്പിക്കുകയല്ല ചെയ്യുക, അതിന്റെ ഫോളോ അപ്പ് എന്തായാലും ഏതൊക്കെ ഡോഗ് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടോ അതിനെ നമുക്ക് എന്താ പറയാ ഒരു കാര്യമായിട്ടുള്ള നമ്മൾ റിവ്യൂ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിരുന്നു പ്രതീക്ഷിക്കുന്നു. ജിൻഡോ ആയിട്ട് നല്ല ഹാപ്പിയാണ്, ഇങ്ങനെ എല്ലാവരും ഹാപ്പി ആയില്ലേ. അപ്പൊ ഷാഡോനെ നമ്മൾ 15 ദിവസം കഴിഞ്ഞ് വന്ന് കണ്ടു കേട്ടോ. ഏഹ് അപ്പൊ ഇനി നമ്മൾ എപ്പോഴെങ്കിലും ഇടുക്കിയിലൊക്കെ വരുമ്പോ ഷാഡോന്റെ ഇനി റിവ്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആരും നമ്മുടെ പ്രേക്ഷകർക്കാർക്കും നമ്മുടെ ഡോഗ് ലവേഴ്സിന് എടുത്തു പറയാനാണ്, ഡോഗ് ലവേഴ്സിന് ആർക്കും ഒരു ടെൻഷനും ഇല്ലാതെ അവരുടെ എല്ലാ ടെൻഷനും മാറിയെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ, ഒന്ന് രണ്ട് കമന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കമന്റ് പിൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയില്. എനിക്ക് ശരിക്കും ഷാഡോന്റെ ജിൻഡോ ഷാഡോന്റെ ഞാൻ ആ തംബ്ലയും കൊടുത്തില്ലേ, എനിക്ക് അവന്റെ മുഖം കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. ഓ അത്രയും ഭീകരമായിട്ടുള്ള ഒരു മുഖം കൊടുക്കണമെന്ന്. പക്ഷേ പ്രേക്ഷകർ ക്ഷമിക്കുക, കാരണം എന്താ വെച്ചാൽ നമ്മൾ യൂട്യൂബറാണ്. ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ ആളുകളെ പ്രേക്ഷകരെ അതെ തന്നെ. അപ്പൊ നമ്മൾ ഒരു പ്രേക്ഷകരെ ഈ വീഡിയോ കാണിക്കാനാണ് നമ്മൾ യൂട്യൂബർ ഏത് യൂട്യൂബറും ശ്രദ്ധിക്കുക, അങ്ങനെ അതിനു വേണ്ടിയാണല്ലോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിലുള്ള ഇച്ചിരി ഭീകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കമന്റും അല്ല കമന്റും പെട്ട തംബ്ലൈനും ആ ഫോട്ടോയും കൊടുത്തത്. അപ്പോൾ അത് ഞാൻ ആ കമന്റ് പിൻ ചെയ്ത് വരേണ്ടിണ്ട്. കാരണം നമ്മുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ അതാരും എന്നാ തെറ്റിദ്ധരിക്കണ്ട. കാരണം എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു അവനെ അങ്ങനെ ആ രീതിയിൽ അവൻ്റെ തംബ്ലൈനും ഇതൊക്കെ കൊടുത്തപ്പോൾ. കാരണം ഇവൻ്റെ മുഖം എനിക്ക് ഇടയ്ക്ക് ഓർമ്മ വരുമായിരുന്നു, സങ്കടം വരുമായിരുന്നു. ഞാൻ എനിക്ക് പേഴ്സണലി ഞാൻ പറയാം, എനിക്ക് ഒരുപാട് സങ്കടം. ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ വയനാട് വരെ എത്തുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇവൻ്റെ മുഖം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സങ്കടം കൂടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇപ്പോൾ ഇന്ന് വയനാട്ടിൽ നിന്ന് ഇടുക്കി വരെ വന്നത്. ഇപ്പോൾ തന്നെ ഞാൻ ഇന്ന് ഇപ്പോൾ സമയം 5:30 ഇവിടുന്ന് രാത്രി ഒരു 8:30 ഒരു വണ്ടിയുണ്ട്, നമ്മളെ ബത്തേരിക്ക് വണ്ടിയുണ്ട്, അതിനെ ഞാൻ പോകും. കൈ മഴയെന്ന് പോകുമ്പോൾ ഇന്ന് ഇറക്കാം, എന്നിട്ട് പിന്നെ ലീഷ് അങ്ങ് അഴിച്ചിട്ട് കയറ്റി കേട്ടോ. ഇനി ലീഷ് ഇടണ്ട, ധൈര്യത്തിൽ നിങ്ങൾക്ക് ലീഷ് ഇതാക്കി കയറാം. ഏഹ് ഒന്നിറക്കി ഇതിലേക്ക് നടത്തുക, നടത്തിയിട്ട് പിന്നെ എന്താക്കാം ഒരു ഇപ്പോൾ ഒരു ഒരു ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം ഒന്നിറക്കിയിട്ട് പിന്നെ ആ ലീഷ് അങ്ങ് ഒഴിവാക്കിയാലോ. അപ്പോൾ ആ തട്ടി
തട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഏഹ് ബുദ്ധിമുട്ടാണ്, ഇനി കഴുത്ത് ടൈറ്റ് ആകണ്ട. ഉണ്ടല്ലേ, ഇതിന്റെ വേണ്ടൊരു കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ടോ അൽബൂരി ചാടോ, അൽബൂരിക്ക് വേണ്ടി നോക്കിക്കുന്നോ. മമ്മി ഇപ്പൊ എങ്ങനെയാ, ഉഷാറല്ലേ? ഏഹ് മമ്മിക്കൊക്കെ ചിരിയുണ്ട്. മമ്മിയെ ഞെട്ടിച്ചായിരുന്നോ? ഏഹ് മമ്മിയൊക്കെ ഹാപ്പിയാണ് കേട്ടോ. ഹാപ്പി അല്ലേ? ഹാപ്പി, ഭയങ്കര ഹാപ്പി. അപ്പൊ ജിന്റു ഹാപ്പിയാണ്. ഈ മനുഷ്യൻ ഇവിടെ വന്നാ ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. ഓക്കെ, അപ്പൊ എന്നാ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ താങ്ക്സ് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഷാഡോന്റെ വീഡിയോ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അല്ലേ, ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ഏകദേശം ഒരു 700,000 പേർക്ക് അടുത്ത്, 700,000 പേരിനടുത്ത് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം ഈ റിവ്യൂ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്നാ നെഗറ്റീവ് റിവ്യൂ ഇട്ടതിന് നമുക്ക് കമന്റ് ഇട്ടതിന് നമുക്ക് ദേഷ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞാണ്, ആരും അങ്ങനെ വിചാരിക്കുന്നു വേണ്ട. ഓ നെഗറ്റീവ് റിവ്യൂ വന്നാൽ തന്നെ അവൻ അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെയല്ല പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം ജെനുവിൻ ആണ്. ഒരിക്കലും നമ്മൾ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഇപ്പൊ ചെയ്തിട്ടുള്ള ഒരു അഗ്രഷൻ വീഡിയോ, ഒരു ഡോഗ് വീഡിയോ അപ്പൊ നമ്മളിപ്പോ ചെയ്തിട്ടുള്ള അഗ്രഷൻ ഉള്ള ഡോഗ്സിന്റെ വീഡിയോ ചെയ്തിട്ടുള്ള എല്ലാവരുടെയും മൊബൈൽ നമ്പർ ഞാൻ കമന്റ് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വിളിച്ചു നോക്കാം, നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ എന്താ പറയാ സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്തതാണോ അങ്ങനെയൊന്നും അല്ല. നമ്മളിപ്പോ ഒരു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ജെനുവിൻ ആയതുകൊണ്ട് ജെനുവിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ഡോഗ് കിടക്കുന്ന കാണാൻ നമുക്കൊരു സങ്കടമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദൂരമാണെങ്കിലും പോയി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആരും വിചാരിക്കണ്ട. പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചെയിന് കഴുത്തിടുന്ന കാര്യം കാണിച്ചില്ല എന്ന് പറഞ്ഞ കുറച്ച് പരാതി പറഞ്ഞായിരുന്നു. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, അതിൽ എന്നാ ആ വീടിന്റെ പുറകിലേക്ക് ഓടിയപ്പോൾ, കാരണം ജിന്റുവും ക്യാമറ പിടിച്ച എന്റെ അനീനും കൂടെ ഗേറ്റിന് പുറത്ത് റോഡിലായിരുന്നു, വെളിയിലായിരുന്നു. അപ്പൊ എന്നാ അതുകൊണ്ടാണ് നമുക്ക്, കാരണം ഒരു മൊബൈൽ അല്ല നമ്മുടെ കയ്യിലുള്ളൂ ശരിക്കും. അതൊരു എന്നാ ഒരു ക്യാമറ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ ദേഹത്തോടെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുമായിരുന്നു. ഇനിയിപ്പോ ഒരു കുറച്ച് ദിവസം കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കൊന്ന് വരുമാനമൊക്കെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ക്യാമറ വാങ്ങിയിട്ട് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യാം. അപ്പൊ അത് എങ്ങനെയായിരുന്നു വെച്ചാൽ, വീടിന്റെ പുറയിലേക്ക് ഓടിയ സമയത്ത് ഇപ്പൊ ഇവിടെ കണ്ടില്ലേ നമ്മളെ ബക്കറ്റ് എടുത്തുകൊണ്ട് നടന്നു കണ്ടില്ലേ, അതുപോലെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു വായിൽ, ആ ഓസ് ഓസ്, ആ ഓസും കൊണ്ട് ആൾ അങ്ങോട്ട് പുറകിലേക്ക് ഓടിയപ്പോ ഞാൻ എന്താക്കി, ആ റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചെയിന്, അത് വേഗം കഴുത്തേക്കൂടെ അങ്ങ് ഇട്ടു. കഴുത്തൊക്കെ ഇട്ടിട്ടാണ് പുറകിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പം ബിബിനൊക്കെ വിചാരിച്ചു എന്നാ നമ്മൾ ഇട്ടു എന്ന് വിചാരിച്ചില്ല, അതുകൊണ്ട് ക്യാമറ പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല, അവർ ഫ്രണ്ടിലല്ലേ, വീടിന്റെ ഫ്രണ്ടിലാണ് പുറകുവശം കാണായിരുന്നത്. അപ്പം അങ്ങനെ ആളുകൾ തെറ്റിയിരിക്കണ്ട. അതിനുശേഷം നമ്മൾ അതിൽ ചെയിൻ ടൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ചെയിൻ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവർക്കും കാണാമെന്ന് ചെയിൻ ടൈറ്റ് ചെയ്യുന്നത് കാണായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു കാര്യങ്ങൾ, ഇത്രയും എനിക്കിത് പറയാനുള്ളൂ. അപ്പൊ ജിന്റു നമുക്ക് ഹാപ്പിയല്ലേ? അപ്പൊ എല്ലാവർക്കും ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.